പറ്റി പിടിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുള്ള വെള്ളം വെക്കണം. ഇന്ന് നമ്മളൊരു പൊതിച്ചോറിന്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പൊ പൊതിച്ചോറ് തയ്യാറാക്കുന്ന ആദ്യം ഒരു ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു വരുന്നുണ്ട്. അപ്പൊ അരിയിടാം. ഇതിപ്പോ ഒരു നാഴി എടുത്തിട്ടുണ്ട്. ഒരു വെള്ളരിക്ക കറി വെക്കാം. പിന്നെ വെള്ളരിക്ക, തക്കാളി, ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒരു ചാറ് കറിയാക്കാം. ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പരിപ്പും വെള്ളരിക്കെല്ലാം കൂടി വെക്കുന്നതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉള്ളി. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് അരച്ചിട്ട് വരണം. ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, പിന്നെ ഉപ്പ്, കുറച്ച് ഉള്ളി, പിന്നെ വാളമ്പുളി കുറച്ച്, പിന്നെ മുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം പാകം, നല്ല രുചിയുണ്ട്. ഇപ്പൊ കഷ്ണം നല്ലോണം വെന്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. കുക്കുട്ടി ഇത് കാണിച്ചിങ്ങോട്ടേക്ക്. വെള്ളരിക്കും തക്കാളിയെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്, പരിപ്പും. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ്. അരപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളക്കിട്ട് ഇവിടുന്ന് നമ്മളെ വെള്ളരിക്കക്കറി റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെ ഒരു ബീൻസ് തോരനും കൂടി വേവാക്കുന്നുണ്ട്. ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി, കുറച്ച് കരിയാപ്പില. നമ്മളെ ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ മസാല ഫ്രൈ ആക്കാം. അതിനു വേണ്ടിയിട്ട് ഫ്രൈക്ക് ഇനി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയെടുക്കുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കൊടംപൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചെമ്മീന് വേവാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് വെക്കുന്നു. മസാലേനകത്തേക്ക് നല്ലോണം കൊടംപുളി പിടിച്ചു വരട്ട്. ബാബ അങ്ങോട്ടേക്ക് എവിടെയോ കളിക്കാൻ പോയി. ഇപ്പോൾ കഴുകി വെച്ച ചെമ്മീൻ മസാലേനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നു. ഞാൻ ചെമ്മീൻ്റെ തലയും എല്ലാം എടുത്തിട്ടുണ്ട്, കുറച്ച് ചെമ്മീൻ ഉള്ളതുകൊണ്ട്. ഇപ്പം ഇത്ര ഫ്രൈ ചെയ്യാനും കൂടി വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ആദ്യം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു മുട്ട പൊരിച്ചതിന്. കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്.
എല്ലാം തയ്യാറായിട്ടുണ്ട്. ചോറ്, മുട്ട പൊരിച്ചത്, പിന്നെ ചാറുകറി, വെള്ളരിക്ക, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ബീൻസ് തോരൻ, ചമ്മന്തി, പപ്പടം പൊരിച്ചത്, പിന്നെ കൊണ്ടാട്ടം, രണ്ട് ടൈപ്പ് കൊണ്ടാട്ടം, അച്ചാറ്, ചെമ്മീൻ പൊരിച്ചത്, ചമ്മന്തി വെക്കുന്നു. അച്ചാർ, പപ്പടം, തോരൻ, ഇനി മുട്ട പൊരിച്ച് നോക്കുന്നു. മുട്ട പൊരിച്ച് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിൽ നമ്മൾ പൊതിച്ചോറ് വെച്ച് കഴിഞ്ഞിട്ട് തുറന്നാലാണ് നല്ലത്. കുട്ടി, ഇത് നമുക്ക് രണ്ടാക്കും കൂടി തിന്നാട്ടാ. ഇത് കുറേ ഉണ്ട് കേട്ടാ. ഇപ്പെല്ലാം ചോറിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ചമ്മന്തി, ഇലേൻ്റെ എല്ലാം ഒരു മണമെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടാട്ടം, കുട്ടി വാ, ബൈ ആട്ടാ. കറി കുറച്ചെടുത്ത് കുഴച്ച്, പിന്നെ കൊണ്ടാട്ടം വെച്ച്, ചെമ്മീൻ, ഒരു കഷ്ണം മുട്ട വെക്കുന്ന, ചമ്മന്തി, തോരൻ വെക്കുന്ന, ചമ്മന്തി, പിന്നെ ചെമ്മീൻ മസാല, കുറച്ച് പപ്പടം, എല്ലാം കൂടി ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. നിന്റെ വായട്ടൊന്ന്. ഇത് നിങ്ങക്കാണേ.
അച്ചാറും കൂടി വെച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.